നമസ്കാരം ഞാൻ ജലീൽ കണ്ണമകരം ട്വന്റി ഫോർ ന്യൂസ് സൗദി ഇന്ന് ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സൌദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റിനാല് പുതിയ കോവിഡ് കേസുകളും മൂവായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രോഗമുക്തിയും മരണവുമാണ് രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു രോഗമുക്തി നേടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൗദിയില് കോവിഡ് കേസുകളുടെ എണ്ണം രണ്ടര ലക്ഷം കവിഞ്ഞു അതേസമയം രോഗമുക്തി നേടുന്നവരുടെ എണ്ണം രണ്ട് എത്തുകയും ചെയ്തു മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറിനോട് അടുക്കുകയാണ് സൗദി ആരോഗ്യ മന്ത്രാലയം വക്താവ് ഇന്ന് സമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണത്തിലൂടെ കോവിഡ് പടരുമെന്ന് ചില പ്രചാരണങ്ങളുണ്ട് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയണ്ടായി അതായത് ഭക്ഷണം കഴിക്കുന്നതിലൂടെ കോവിഡ് പടരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സ്പൂണ് പ്ലേറ്റ് ഗ്ലാസ് തുടങ്ങിയവക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കോവിഡ് പടരാൻ കാരണമാകും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇരിക്കുന്ന കസേര ടേബിള് മെനു കാർഡ് തുടങ്ങിയവയ്ക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയണ്ടായി ഈ സ്ഥലങ്ങളിൽ നാം റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും കോവിഡ് രോഗി സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നാം സ്പർശിക്കുകയും ആ കൈകൾ കൊണ്ട് നമ്മുടെ കണ്ണിലോ മൂക്കിലോ നാം തൊടുകയും ചെയ്താൽ അത് കോവിഡ് പടരാൻ കാരണമാകും അതോടൊപ്പം തന്നെ വ്യാപകമായ പരിശോധന മെച്ചപ്പെട്ട ചികിത്സ സർക്കാരിന്റെ ജാഗ്രതാ നടപടികൾ തുടങ്ങിയവയ്ക്കെ കാരണമാണ് രോഗം സൌദിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ആരോഗ്യ ആരോഗ്യമന്ത്രാലയ വക്താവ് പറഞ്ഞു ജനജീവിതം സൗദിയിൽ സാധാരണ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഊർജിതമായ ഈ ജാഗ്രതാ നടപടികൾ കാരണമാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഐ സിയുയിലെ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് തീവ്രപരച്ച വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗദിയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ആളുകൾ മാത്രമാണ് ഇപ്പോൾ തീവ്രപരച്ചരണ വിഭാഗത്തിലുള്ളത് പ്രത്യേകിച്ച് ഒരു വാർത്ത ഉള്ളത് നൂറ്റിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം കോവിഡ് മുക്തമായി കോവിഡ് മുക്തയായി ആശുപത്രി വിട്ടു ജിദ്ദയിലെ ഒരു ആശുപത്രിയിൽ ഐ സിയുലായിരുന്നു ഏതാനും ദിവസം ഇങ്ങനെ നിരവധി പേര് സുഖം പ്രാപിച്ചു വരുന്നുണ്ട് സൗദിയിൽ ഇതൊക്കെ ഏറെ ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന വാർത്തകളാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റിനാല് പുതിയ കോവിഡ് കേസുകളാണ് ഇതോടെ രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപതായി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആളുകളാണ് പുതുതായി രോഗമുക്തി നേടിയത് രോഗമുക്തി നേടിയവരുടെ എണ്ണം ഇതോടെ ഒരു ലക്ഷത്തി അഞ്ചായി വർദ്ധിച്ചു മുപ്പത്തി ഒമ്പത് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഇതോടെ മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി ആറായി അമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആക്ടീവ് കേസുകളാണുള്ളത് ഇതിൽ രണ്ടായിരത്തി എൺപത് ആളുകൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ് സാമ്പിളുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പരിശോധിച്ചത് പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം ഇതോടെ ഇരുപത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറായി ഇന്ന് മരിച്ച മുപ്പത്തൊമ്പത് ആളുകളുടെ ഏരിയ തിരിച്ചുള്ള കണക്കുകൾ റിയാദിൽ എട്ട് മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു തായിഫിൽ ആറ് മക്ക അഞ്ച് ഖർജ് മൂന്ന് കുവയ്യ മൂന്ന് ഹുഫൂഫ് രണ്ട് ബുറേദ രണ്ട് അഫ്റൽബാദീൻ രണ്ട് ജിദ്ദ ഒന്ന് മദീന ഒന്ന് ബിഷ ഒന്ന് അൽറാസ് ഒന്ന് മഹായിൽ ഒന്ന് അബുഅരീഷ് ഒന്ന് വാദിതവാസിർ ഒന്ന് ഹൊറേംല ഒന്ന് ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട നഗരങ്ങളിലെ കോവിഡ് കേസുകളെ കുറിച്ചാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഥിരീകരിച്ച കോവിഡ് കേസുകൾ രോഗമുക്തി നേടിയവരുടെ എണ്ണം മരിച്ചവരുടെ എണ്ണം ആക്റ്റീവ് കേസുകൾ റിയാദിൽ ആണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ സൗദിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് അമ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആളുകൾക്ക് റിയാദിൽ കോവിഡ് സ്ഥിരീകരിച്ചു ഇതിൽ നാല്പത്തിരണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആളുകൾ രോഗമുക്തി നേടി അതായത് എൺപത്തിരണ്ട് ശതമാനവും രോഗമുക്തി നേടി അറുന്നൂറ്റി എഴുപത്തി ആളുകൾ മരിക്കുകയും ചെയ്തു റിയാദിൽ ആക്റ്റീവ് കേസുകൾ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് ജിദ്ദയിലാകട്ടെ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പോസിറ്റീവ് കേസുകളിൽ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ആളുകളും രോഗമുക്തി നേടി എൺപത് ശതമാനം മരിച്ചവര് അറുന്നൂറ്റി പത്തൊമ്പത് ആക്റ്റീവ് കേസുകൾ അയ്യായിരത്തി മുപ്പത്തി അഞ്ച് മക്കയിൽ ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ആളുകൾക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആളുകൾ രോഗമുക്തി നേടി അഞ്ഞൂറ്റെട്ട് അതായത് എൺപത്തി ഒമ്പത് എട്ട് ഒമ്പത് ശതമാനം ആളുകൾ രോഗമുക്തി നേടി അഞ്ഞൂറ്റി എട്ട് ആളുകൾ മരിക്കുകയും ചെയ്തു ആക്റ്റീവ് കേസുകൾ മക്കയിൽ വെറും രണ്ടായിരത്തി അറുന്നൂറ്റി ആറ് മാത്രമാണ് ദമാമിൽ പതിനയ്യായിരത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പോസിറ്റീവ് കേസുകളിൽ പന്ത്രണ്ടായിരത്തി നൂറ്റി പതിമൂന്നും രോഗമുക്തരായി ശതമാനം ആളുകൾ മരിക്കുകയും ചെയ്തു ആക്റ്റീവ് കേസുകൾ ദമാമിൽ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മദീനയിലാവട്ടെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ആളുകൾക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടും രോഗമുക്തരായിട്ട് ശതമാനം നൂറ്റി പത്ത് ആളുകൾ മരിക്കുകയും ചെയ്തു ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആക്റ്റീവ് കേസുകളാണ് ഇപ്പോൾ മദീനയിൽ ഉള്ളത് ഹുഫൂഫിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് പോസിറ്റീവ് കേസുകളിൽ പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതും രോഗമുക്തരായി തൊണ്ണൂറ്റിയൊന്ന് മരണവും റിപ്പോർട്ട് ചെയ്തു ആക്റ്റീവ് കേസുകൾ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പോസിറ്റീവ് കേസുകളിൽ ആറായിരത്തി എണ്ണൂറ്റി പതിനാലും രോഗമുക്തരായി എഴുപത്തൊന്ന് മരണം റിപ്പോർട്ട് ചെയ്തു ആക്റ്റീവ് കേസുകൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഖത്തീഫിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോസിറ്റീവ് കേസുകളിൽ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് രോഗമുക്തരായി പതിനഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ആക്റ്റീവ് കേസുകളാണുള്ളത് ഹോബാർ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോസിറ്റീവ് കേസുകളിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ രോഗമുക്തരായി പന്ത്രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആക്റ്റീവ് കേസുകളാണുള്ളത് മുബറസിൽ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് പോസിറ്റീവ് കേസുകളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറും രോഗമുക്തരായി പതിനാറ് മരണം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ആക്റ്റീവ് കേസുകളാണ് ഉള്ളത് കമ്മീഷൻ വിഷയത്തിലാകട്ടെ അയ്യായിരത്തി എഴുപത്തി ഒമ്പത് പോസിറ്റീവ് കേസുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് രോഗമുക്തരായി ഏഴ് മരണം റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ പോസിറ്റീവ് കേസുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മാത്രം ജുബൈൽ നാലായിരത്തി അറുനൂറ്റി മുപ്പത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച് അതിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴും രോഗമുക്തരായി മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു അറുനൂറ്റി അമ്പത് ആക്ടീവ് കേസുകൾ മാത്രമാണുള്ളത് അബഹയിൽ മൂവായിരത്തി നാന്നൂറ്റി അമ്പത്തി കേസുകളിൽ രണ്ടായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രോഗമുക്തരായി ഒമ്പത് മരണം റിപ്പോർട്ട് ആയിരത്തി അമ്പത്തിയേഴ് ആക്ടീവ് കേസുകളാണുള്ളത് ബുറൈദയിൽ മൂവായിരത്തിഒരുന്നൂറ്റി പോസിറ്റീവ് കേസുകളിൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി രോഗമുക്തരായി മുപ്പത്തിരണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു നാന്നൂറ്റി അറുപത് ആക്ടീവ് കേസുകളാണുള്ളത് ദഹ്രാൻ മൂവായിരത്തി അറുപത്തി പോസിറ്റീവ് കേസുകൾ രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് രോഗമുക്തി രണ്ട് മരണം ആക്റ്റീവ് കേസുകൾ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മാത്രം ഹായിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് പോസിറ്റീവ് കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രോഗമുക്തി നാല് മരണം എട്ട് എട്ട് ഒന്ന് എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആക്റ്റീവ് കേസുകളാണുള്ളത് ഹഫ്രൽബാത്തിനിൽ രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് ആളുകൾക്കായിരുന്നു പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതും രോഗമുക്തരായി പതിനേഴ് മരണം റിപ്പോർട്ട് ചെയ്തു ആയിരത്തി ഇരുപത് ആളുകളാണ് ഇപ്പോൾ ആക്റ്റീവ് കേസുകളായുള്ളത് നെസറാനിൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പോസിറ്റീവ് കേസുകളിൽ ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നും രോഗമുക്തരായി മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു തൊള്ളായിരത്തി അമ്പത്തെട്ട് ആളുകളാണ് ആക്റ്റീവ് കേസുകൾ തബൂക്കിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നും പോസിറ്റീവ് കേസുകളിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴും രോഗമുക്തരായി നാപ്പത്തിയൊന്ന് മരണം തബൂക്കിൽ റിപ്പോർട്ട് ചെയ്തു ത് യാമ്പൂര ആട്ടെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പോസിറ്റീവ് കേസുകളിൽ ആയിരത്തി എഴുപത്തി ഒമ്പതും രോഗമുക്തരായി രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു ആക്റ്റീവ് കേസുകൾ നാനൂറ്റി അറുപത്തി ആറ് മഹായിൽ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോസിറ്റീവ് കേസുകളിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപതും രോഗമുക്തരായി അഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തു പോസിറ്റീവ് ആക്റ്റീവ് കേസുകൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആകെ രോഗമുക്തി നിരക്ക് എഴുപത്തി പോയിന്റ് എട്ട് ശതമാനമാണ് എന്നാൽ ഓരോ ഏരിയ തിരിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രോഗമുക്തി നേടിയത് മക്കയിലും അതീനയിലുമാണ് ഏറ്റവും കൂടുതൽ രോഗമുക്തി മക്കയിൽ മക്കയിൽ എൺപത്തി ഒമ്പത് ശതമാനം ആളുകളും രോഗമുക്തരായി പോസിറ്റീവ് കേസുകളിൽ ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പോസിറ്റീവ് കേസുകളിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപതും അതായത് എട്ട് ഒമ്പത് എൺപത്തി ശതമാനവും മക്കയിൽ രോഗമുക്തരായി പിന്നെ ഏറ്റവും കൂടുതൽ രോഗമുക്തി ഉള്ളത് മദീനയിലാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോസിറ്റീവ് കേസുകളിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടും രോഗമുക്തരായി ശതമാനക്കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രോഗമുക്തി നേടിയ നഗരങ്ങളിൽ മക്ക കഴിഞ്ഞാൽ പിന്നെ മദീനയാണ് എൺപത്തി എട്ട് ശതമാനം മക്ക എൺപത്തി മദീന എൺപത്തി എട്ട് പിന്നെ റിയാദ് എൺപത്തിരണ്ട് ശതമാനമാണ് രോഗമുക്തി ജിദ്ദ എൺപത് ശതമാനമാണ് ദമാമ് എഴുപത്തി ആറ് ശതമാനമാണ് തായിഫ് എൺപത് ശതമാനമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ രോഗമുക്തി നേടിയിട്ടുള്ള താരതമ്യേന ഏറ്റവും കൂടുതൽ രോഗമുക്തി നേടിയത് മക്കയിലും മദീനയിലുമാണ് പിന്നെ ഓരോ പ്രദേശത്തും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച കണക്കുകൾ ഓരോ ഏരിയയിലും ഇങ്ങനെയാണ് റിയാദിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് റിയാദിൽ നൂറ്റി എഴുപത്തെട്ട് ആളുകൾക്കാണ് ജിദ്യിൽ നൂറ്റി എഴുപത്തി ഏഴ് ഹുഫൂഫ് നൂറ്റി അറുപത്തിമൂന്ന് മക്ക നൂറ്റി നാപ്പത്തിനാല് മുബറസ് നൂറ്റി ഇരുപത്തി അഞ്ച് തായിഫ് നൂറ്റി പതിനെട്ട് ഹഫ്രൽബാദിൻ നൂറ്റി രണ്ട് ദമാം നൂറ്റി ഒന്ന് കമീഷ് മിഷേത്ത് രണ്ട് മദീന അമ്പത്തിയേഴ് തബൂക്ക് അമ്പത്തി ആറ് ബുറൈദമ്പത്തിമൂന്ന് ഖർജ് അമ്പത്തിമൂന്ന് സത്ലാലായ അമ്പത്തിരണ്ട് യാമ്പു നാൽപ്പത്തിയേഴ് ഹായിൽ നാൽപ്പത്തിനാല് നസ്രാൻ നാൽപ്പത്തിനാല് ഹുഹദ് റഫീദത് കുലേസും മുപ്പത്തിയെട്ട് വാദിതവാസും മുപ്പത്തിയഞ്ച് സബിയ മുപ്പത് മഹായിൽ ഇരുപത്തൊമ്പത് ജിസാൻ ഇരുപത്തൊമ്പത് മുനേസ ഇരുപത്തി തുർബ ഇരുപത്തിനാല് ബെയ്ഷ് ഇരുപത് അൽക്കൂസ് പത്തൊമ്പത് ഖത്തീഫ് പത്തൊമ്പത് അറാർ പത്തൊമ്പത് അബുഹ പതിനെട്ട് മജാരിദ പതിനാറ് റസ്തൻകുറ പതിനാറ് റഫ പതിനാറ് നിമാസ് പതിനഞ്ച് അൽനാരിയ പതിനഞ്ച് ദഹ്റാൻ പതിനഞ്ച് അൽസഹൻ പതിനാല് റിജാലൽമ പതിനാല് ബിഷ പതിമൂന്ന് അൽഹേത്ത് പതിമൂന്ന് ഹർജ പന്ത്രണ്ട് അൽ ജുബേൽ പന്ത്രണ്ട് അബു അരീഷ് പന്ത്രണ്ട് ഷറൂറ പന്ത്രണ്ട് അൽജഫർ പതിനൊന്ന് അൽഖോബാർ പതിനൊന്ന് ഐദാബി പതിനൊന്ന് ബക്കീക്ക് പത്ത് സാംത പത്ത് അൽറീത്ത് ഒമ്പത് ബില്ലസ്മാർ എട്ട് ഖഫ്ജിൽ എട്ട് അലയോൻ ഏഴ് സക്കാക്ക ഏഴ് ബുഖാരിയ ഏഴ് റാണിയ ഏഴ് തുവൽ ഏഴ് അഖീഖ് ആറ് റിയാദുൽ കുബ്ര ആറ് അകുർമ ആറ് മൈസാൻ ആറ് ഹിയ ആറ് ബാരിഖ് ആറ് ഫർസാൻ ആറ് ജുനൂബ് ആറ് മജ്മ ആറ് അൽ സുലൈൽ ആറ് ബൽജുർഷി അഞ്ച് കുൽവ അഞ്ച് അൽറാസ് അഞ്ച് അൽ ജവ അഞ്ച് ഹൂത ഹൂതബനിതമീം അഞ്ച് ഹുറൈംല അഞ്ച് സക്ര അഞ്ച് അൽവജഹ് അഞ്ച് അലോല നാല് വാദി അൽ ഹഷ്ബൽ നാല് البشاير نالي طبالة نالي تثليت نالي صفوة نالي بقاء نالي دواتمي نالي قراء ناء موني الأسياح موني المتنب موني درية موني قصيبة موني موائي موني أم الدوم موني شارة أبيضة موني ماليجة موني أريرة موني موني أهد المشاريع موني ഹുബാഷ് മൂന്ന് ജദീദ തറാർ മൂന്ന് സുൽഫി മൂന്ന് റഫിയാൽ ജംഷ് മൂന്ന് അൽബാഹ രണ്ട് അല്ലേസ് രണ്ട് നബാനിയ രണ്ട് കുവറ രണ്ട് അൽമദ്ദ രണ്ട് ദഹ്ന ജുനൂബ് രണ്ട് അൽബത്താഹ രണ്ട് കറിയത്തലൂര രണ്ട് തെ ദീപിയ രണ്ട് ഗസാല രണ്ട് മൂക്കത്ത് രണ്ട് സം അ സമീറ രണ്ട് അൽ രണ്ട് ദമത് രണ്ട് അദം രണ്ട് ഹബൂന രണ്ട് ദർയ രണ്ട് ദിബ രണ്ട് ഓരോരുത്തർക്കും കോവിഡ് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ അൽ മന്ദത്ത് ദൌമത്ത് അൽ ജന്തൽ തബർജൽ വാദിയൽ ഫറ ഹനാക്കിയ അൽ ബദർ മഹദ് അൽ ബദായ് കൊറിയാത്ത് മുതൈലിഫ് കൊൻഫുദ നമിറ കുറൈ മഹാനി ഫർഷരി ഷിനാൻ സുലൈമി ദർബ് അലാരിദ അൽദായർ അലീത്ത് അഫീഫ് അൽഹാസുറ ഹൂത്ത സുധീർ തമീർ ഹക്കൽ ഇത്രയാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ വീണ്ടും കാണാം സൗദി സമയം രാത്രി ഒമ്പത് മണിക്ക് ട്വൻ്റി ഫോറിൻ്റെ ഗൾഫ് ഫോക്കസിൽ നമസ്കാരം